നമുക്ക് സ്കൂളിൽ ഗ്രാമറൊക്കെ ഉണ്ടാവും ഇംഗ്ലീഷിൽ ഗ്രാമറൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും അല്ലേ അപ്പം അങ്ങനെ ഒരു ചെറിയൊരു ഗ്രാമർ പോർഷനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ചെറിയ ഏറ്റവും സിമ്പിളായിട്ടുള്ള എന്നാൽ എല്ലാവർക്കും തെറ്റാൻ സാധ്യതയുള്ള അറിയാത്തവർക്ക് വേണ്ടിയും അറിയുന്നവർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയിട്ടും ഒരു ചെറിയ ഒരു ഗ്രാമർ ക്ലാസ് ഓക്കേ അപ്പം ഇംഗ്ലീഷ് ഗ്രാമറാണ് അതിനകത്ത് ഒക്സലറി വേബ് എന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും അല്ലേ നമുക്ക് നോക്കാം നോക്കൂ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് എന്താണ് ഈ ഒരു സെൻറ്റൻസ് എന്ന് നോക്കാം രാജു കിൽഡ് എ സ്നേക്ക് അല്ലേ രാജു കിൽഡ് എ സ്നേക്ക് അപ്പം ഞാൻ ചോദിക്കട്ടെ ഇതിനകത്ത് ആരാ സബ്ജെക്റ്റ് അല്ലെങ്കിൽ എന്താണ് സബ്ജക്റ്റ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെക്കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് പറയുന്നു നമ്മൾ ആരെക്കുറിച്ചാണ് ഈ സെൻറ്റൻസിൽ സംസാരിക്കുന്നത് ആരെക്കുറിച്ചാണ് രാജുവിനെക്കുറിച്ച് ശരിയല്ലേ അപ്പം രാജുവാണ് ആര് രാജുവാണ് ഇവിടുത്തെ സബ്ജക്ട് അപ്പോൾ രാജുവാണ് എന്ത് ഇവിടുത്തെ സബ്ജക്ട് ശരിയല്ലേ നിങ്ങൾ സ്കൂളിൽ വേബ് എന്ന് പറഞ്ഞൊരു സാധനം കേട്ടിട്ടുണ്ടാവില്ലേ എന്താണ് വേബ് വാട്ട് ഇസ് വേബ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഏതവസ്ഥയിലിരിക്കുന്നു എന്താണ് സബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഏതവസ്ഥയിൽ ഇരിക്കുന്നു അതാണ് എന്ത് വേബ് അപ്പം നമ്മൾ പറഞ്ഞു ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് ആരാണ് രാജു അല്ലേ രാജു എന്താ ചെയ്തത് രാജു കിൽഡ് അല്ലേ സോ ഇതാണ് നമ്മുടെ എന്ത് വേബ് മനസ്സിലായോ രാജു കിൽഡ് എ സ്നേക്കില് രാജു സബ്ജക്റ്റും കിൽഡ് വേബുമാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു സെൻറ്റൻസ് ചോദിക്കട്ടെ നിങ്ങളോട് രാജു ക്യാൻ സ്വിം ഇതിനകത്ത് എന്താണ് സബ്ജക്റ്റ് വീണ്ടും രാജു തന്നെയാണ് സബ്ജക്റ്റ് ശരിയല്ലേ ആരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് രാജുവിനെ കുറിച്ചല്ലേ പറയുന്നത് അപ്പോൾ രാജു അല്ലേ സബ്ജക്ട് ശരി സബ്ജെക്റ്റ് എന്ത് ചെയ്യുക സബ്ജക്ട് സ്വിം ചെയ്യുക സബ്ജെക്ട് ഇസ് സ്വിമ്മിങ് അല്ലേ സബ്ജക്റ്റ് എന്ത് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് സബ്ജെക്ട് സ്വിം ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ലേ അപ്പൊ സ്വിം ആണ് എന്ത് നമ്മളുടെ വേബ് അപ്പൊ ആരായി ക്യാൻ ക്യാൻ ആണ് നമ്മളുടെ ഓക്സിലറി എന്താ ഈ എന്ത് വേർബ് ചെയ്യുന്നത് ഓക്സിലറി വേബ് ഈ മെയിൻ വേർബിന് നമ്മൾ ഈ പറഞ്ഞതെല്ലാം മെയിൻ വേബുകളാണ് മെയിൻ വേബ് മനസ്സിലായോ ഈ മെയിൻ വേബിനെ ഈ ഓക്സിലറി വേർബ് എന്ത് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുന്നു മനസ്സിലായോ ഇവിടെ എന്താ വരുന്നത് രാജുവിന് സ്വിം ചെയ്യാൻ കഴിയും അല്ലെ ആ കഴിയും എന്നുള്ള കാര്യം കൺവേ ചെയ്യുന്നത് ആരാണ് ഈ ക്യാൻ ആണ് ഈ സ്വിം ചെയ്യാൻ കഴിയും എന്ന കാര്യം കൺവേ ചെയ്യുന്നത് ശരിയല്ലേ അപ്പോ ആണ് എന്ത് നമ്മുടെ ഒക്സിലറി വേബ് സപ്പോർട്ട് ചെയ്യാണൊന്നും ചെയ്യാന്ന് പറഞ്ഞില്ലേ മെയിൻ വേബിനെ അതുകൊണ്ട് നമ്മൾ ഇതിനെ സപ്പോർട്ടിങ് വേർബ് അല്ലെങ്കിൽ മെയിൻ വേബ് എന്നും പറയും മനസ്സിലായോ അപ്പോൾ ഇതാണ് ഓക്സിലറി വേബ് ക്യാൻ മാത്രമല്ലാട്ട് ഓക്സിലറി ഓക്സിലറീസ് കുറേ ഓക്സിലറീസ് ഉണ്ട് ഏകദേശം ട്വൻറ്റി ഫോർ ഓക്സിലറീസ് ഉണ്ട് എത്ര ഓക്സിലറീസ് ഉണ്ട് ട്വൻറ്റി ഫോർ ഓക്സിലറീസ് ഉണ്ട് അപ്പോൾ അതിനെ പഠിക്കാനായിട്ട് രണ്ടായിട്ടാണ് നമ്മൾ ഓക്സിലറി വേബിനെ തരംതിരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഓക്സിലറി വേബ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു ടു ഏതൊക്കെയാണ് പ്രൈമറി ഓക്സിലറീസ് ആൻഡ് മോഡൽ ഓക്സിലറീസ് പ്രൈമറി ഓക്സിലറീസ് ആൻഡ് മോഡൽ ഓക്സിലറീസ് അപ്പം നോക്കാം ആദ്യം നമുക്ക് പ്രൈമറി ഓക്സിലറീസ് ഏതാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ പ്രൈമറി ഓക്സിലറീസ് നമ്മൾ മൂന്ന് ഫാമിലി ആയിട്ടാണ് പഠിക്കുന്നത് പഠിക്കാൻ എളുപ്പത്തിന് നമ്മൾ മൂന്ന് ഫാമിലി ആയിട്ടാണ് പ്രൈമറി ഓക്സിലറീസിനെ പഠിപ്പിക്കുന്നത് അപ്പം ബി ഫാമിലി എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഫാമിലി ബിയിൽ എന്തൊക്കെയുണ്ടാവും ബിയിലുള്ളത് ആമുണ്ട് ഈസുണ്ട് ആറുണ്ട് അപ്പോൾ ഈസും ആറും ഉണ്ടെങ്കിൽ മറ്റൊരാളും കൂടി രണ്ടുപേരും കൂടി ഉണ്ടാവുമല്ലോ വാസും വേറും ശരിയല്ലേ ഈസ് ആറും ഉണ്ടെങ്കിൽ മോശം വേറും ഉണ്ടാവും ഇനി ഡു ഫാമിലിയിലൊക്കെ ഉണ്ടാവും ഡു ഉണ്ട് ഡസ് ഉണ്ട് ഡിഡ് ഉണ്ട് ശരിയല്ലേ അതുപോലെ ഹാസ് ഫാമിലിയിലോ ഹാസ് ഉണ്ട് ഹാവ് ഉണ്ട് ഹാഡ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് പ്രൈമറി ഓക്സിലറീസ് അപ്പോൾ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ലെവൻ പ്രൈമറി ഓക്സിലറി വേബ്സ് ഉണ്ട് ഇലവൻ അപ്പോൾ നമ്മൾ പറഞ്ഞു ടോട്ടലി ട്വൻറ്റി ഫോർ ഓക്സിലറീസ് ഉണ്ട് അപ്പോൾ ഇലവൻ പ്രൈമറി ഓക്സിലറീസും ബാക്കി തേർട്ടീൻ എന്താണ് മോഡൽ ആണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് മോഡൽ ഓക്സിലറീസ് എന്താണെന്ന് മാത്രം പറയാം നമ്മൾ ഈ വീഡിയോയിൽ എന്തിനെക്കുറിച്ചാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് അതിലേക്ക് പഠിക്കാൻ പോകുന്നത് പ്രൈമറി ഓക്സിലറീസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് മോഡൽ ഓക്സിലറീസ് എന്ന് വില്ലൊരു ഓക്സിലറിയാണ് വില്ലുണ്ടെങ്കിൽ എന്തുണ്ടാവും വുഡുണ്ടാവും ഷാലുണ്ട് അപ്പം എന്തുണ്ടാവും ഷുഡുണ്ടാവും ക്യാൻ ഉണ്ട് അപ്പം എന്തുണ്ടാവും കുഡുണ്ടാവും ഉണ്ട് അപ്പം എന്തുണ്ടാവും മൈറ്റുണ്ടാവും ശരിയല്ലേ പിന്നെ എന്താ ഉള്ളത് യൂസ് ടു ഉണ്ട് 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 മസ്റ്റുണ്ട് നീഡുണ്ട് ഡെയറുണ്ട് ഉണ്ട് അല്ലേ ഇപ്പം എത്രണ്ടായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അതായത് ടു ഫോർ സിക്സ് എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ശരിയല്ലേ തേർട്ടീൻ മോഡൽ ഓക്സിലറീസും ഇലവൻ പ്രൈമറി ഓക്സിലറീസും അപ്പം നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെക്കുറിച്ചാണ് പ്രൈമറി ഓക്സിലറീസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നത് മോഡൽ ഓക്സിലറീസിനെ കുറിച്ച് നമുക്ക് വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പം നമുക്ക് നോക്കാം പ്രൈമറി ഓക്സിലറീസ് ഏതൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത് ബി ഫാമിലി ഫാമിലിയുണ്ട് ഡു ഉണ്ട് ഹാസ് ഫാമിലി ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം ബി ഫാമിലിയെക്കുറിച്ച് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഏതൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞേ ഉണ്ട് ഈസ് ഉണ്ട് ആർ ഉണ്ട് വോസ് ഉണ്ട് വേറുണ്ട് ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് പഠിക്കുക രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ മതി ഒന്ന് ഇതേത് ടെൻസിലാണ് ഉപയോഗിക്കുന്നത് അതുപോലെ ഇത് സിംഗുലറിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക പ്ലൂറലിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കിത് പഠി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത്രയും മാത്രം നമ്മളിതിൽ പഠിച്ചാൽ മതി ഓക്കെ അപ്പം ഞാൻ ആമീന്ന് തുടങ്ങാൻ പോവുകയാണ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ടെൻസിലാണ് ഉപയോഗിക്കുക മിക്കവാറും നമ്മൾ ഏത് ടെൻസിലും ഉപയോഗിക്കുക മിക്കവാറും അല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഏത് ടെൻസിലാണ് ടെൻസ് അല്ലേ പ്രസൻറ്റെൻസിലാണ് സിംഗിളറിൻ്റെ കൂടെ ഉപയോഗിക്കുക പ്ലൂറലിൻ്റെ കൂടെ ഉപയോഗിക്കോ സിംഗുളറിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക പ്ലൂറലിൻ്റെ കൂടെ ഉപയോഗിക്കുക ആം ഏതിൻ്റെ കൂടെയാണ് ശരിക്കും നിങ്ങൾ ഉപയോഗിക്കാറ് എന്ന് പറയുന്നത് ഏതിൻ്റെ കൂടെ ഉപയോഗിക്കാറ് ഐയുടെ കൂടെയാണ് ഉപയോഗിക്കുക അല്ലേ അല്ലാണ്ട് ഹി ആം ഷി ആം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പറയാറുണ്ടോ ഇല്ല ഐയുടെ കൂടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക ആം ഉപയോഗിക്കുക ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ അപ്പം ഈ ആം ഉപയോഗിക്കുന്നത് സിംഗുലറിൻ്റെ കൂടെയാണോ പ്ലൂറലിൻ്റെ കൂടെയാണോ ചോദിക്കട്ടെ എന്ത് വരും കുറച്ച് പേരല്ല ഒരുപാട് പേര് സിംഗുലർ എന്ന് പറഞ്ഞു കാണും ശരിയല്ലേ അല്ല ഐ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിൽ ബഹുമാനാർത്ഥം നിങ്ങൾ എന്തിലും ഉപയോഗിക്കുന്നത് പ്ലൂറൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് മനസ്സിലായോ ബഹുമാനാർത്ഥം നമ്മൾ ഐക്ക് പ്ലൂറൽ പദവിയാണ് കൊടുക്കാവുന്നത് അപ്പോൾ ഇതിനെ ബന്ധപ്പെട്ട് ഞാനൊരു ചോദ്യം ചോദിക്കും അവസാനം അപ്പോൾ അതിനുള്ള ഉത്തരവും കൂടി എനിക്ക് പറഞ്ഞു തരണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക ഐ എന്ന് പറയുന്നത് എന്തിൻ്റെ കൂടെ ഉപയോഗിക്കുക പ്രസൻ ടെൻസിലാണ് ഉപയോഗിക്കുക പ്ലൂറലിൻ്റെ ഐ എന്ന് പറയുന്നത് സിംഗുലർ അല്ല അത് എപ്പോഴും പ്ലൂറലാണ് മനസ്സിലായത് അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർക്കുക നമുക്ക് ഇനി ഇത് ഒരിടത്തും കൂടി വേണം ഇനി അടുത്തത് ഈസ് ഈസ് ഏത് ടെൻസിലാണ് ഉപയോഗിക്കുക നിങ്ങൾ പ്രസൻ ടെൻസിലാണ് ഉപയോഗിക്കുക സിംഗുളറിൻ്റെ കൂടെ ഉപയോഗിക്കുകയോ പ്ലൂറലിൻ്റെ കൂടെ ഉപയോഗിക്കോ സിംഗുളറിൻ്റെ കൂടെ അല്ലേ കാരണം നമ്മൾ ഹീ ഈസ് ബ്രില്യൻറ്റ് എന്നാണ് നമ്മൾ പറയുക ശരിയല്ലേ ഹി ഈസ് ബ്രില്യൻറ്റ് ഹീ എന്ന് പറഞ്ഞാൽ സിംഗുലർ അല്ലേ അപ്പം അതിൻ്റെ കൂടെയല്ലേ നിങ്ങൾ ഈസ് ഉപയോഗിക്കുക അല്ലേ അപ്പോൾ ഈസ് എന്ന് പറയുന്നത് സിംഗുലറിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക പ്രസൻടെൻസിലാണിത് ഉപയോഗിക്കുക ശരിയല്ലേ ഇനി ആർ ആർ എന്ന് പറയുന്നതും പ്രസൻ ടെൻസിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത് സിംഗുലറാണോ പ്ലൂറൽ ആണോ സിംഗുലറിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക അതായത് ദേ ആർ ലൈറ്റ് കണ്ടോ ദേല്ലേ അവരുടെ കൂരി അല്ലേ നിങ്ങൾ എന്തുപയോഗിക്കുക ആറുപയോഗിക്കുക അല്ലേ അപ്പം ആറെന്ന് പറയുന്ന പ്രസൻറ്റൻസ് തന്നെയാണ് പക്ഷെ എന്തിൻ്റെ കൂടെ ഉപയോഗിക്കുക പ്ലൂറലിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക അപ്പം ഇത് സിംഗുലർ ഇത് പ്ലൂറൽ ശരിയല്ലേ ഇനി നമുക്ക് വാസും വേറും നോക്കാം വാസ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രസന്ടെൻസിൻ്റെ കൂടെയാണോ പാസ്റ്റ് ടെൻസിൻ്റെ കൂടെയാണോ നിങ്ങൾ ഉപയോഗിക്കുക പാസ്റ്റെൻസിൻ്റെ കൂടെയാണോ ഉപയോഗിക്കുക സിംഗുലറിൻ്റെ കൂടെ ഉപയോഗിക്കോ പ്ലൂറലിൻ്റെ കൂടെ ഉപയോഗിക്കോ സിംഗുലറിൻ്റെ കൂടെ ഉപയോഗിക്കുക അല്ലേ എന്ന് പറയാം നോക്കൂ ഈസിന് നേരെ പാസ്റ്റാണ് എന്ത് വാസ് അപ്പം ഈസിൻ്റെ നേരെ പാസ്റ്റൻസ് ആണ് ആര് വാസ് മനസ്സിലായോ അപ്പോൾ വേറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും വേർ എന്ന് പറയുന്നത് എന്തിൻ്റെ കൂടെയാണ് നിങ്ങൾ ഉപയോഗിക്കുക ആണോ പാസ്റ്റ് ആണോ ആ പാസ്റ്റിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുക പക്ഷേ ദേ വേർ ലേറ്റ് അല്ലേ അതിൻ്റെ അർത്ഥം എന്താ പ്ലൂറലിൻ്റെ കൂടെയാണ് വേർ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഷോർട്ടാക്കി പറയാനായിട്ട് പറയാൻ പറ്റും ഈസിൻ്റെ പാസ്റ്റാണ് വാസ് അതുപോലെ ആറിൻ്റെ പാസ്റ്റാണ് വേർ ശരിയല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി ആം എന്ന് പറയുന്ന ഐഡ കൂടിയാണ് ഉപയോഗിക്കുന്നത് പ്രസൻറ്റൻസ് ആണ് ഈസും ആറും ആണ് ഈസ് പ്ലൂറലിൻ്റെ സിംഗിളറിൻ്റെ കൂടെ ഉപയോഗിക്കും ആറ് പ്ലൂറലിൻ്റെ കൂടെ ഉപയോഗിക്കും വാസും വേറും പ്ലസ് പാസ്റ്റൻസ് ആണ് വാസ് സിംഗുളറിൻ്റെ കൂടെ ഉപയോഗിക്കും വേർ പ്ലൂറലിൻ്റെ കൂടെ ഉപയോഗിക്കും സംശയമില്ലല്ലോ ഇനി അടുത്ത ഫാമിലി ഏതാണോ നമ്മൾ പറഞ്ഞത് അടുത്തത് ഡൂ ഫാമിലിയാണ് അല്ലേ ഡൂലെന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഡൂ ഉണ്ട് ഡസ് ഉണ്ട് ഡിഡ് ഉണ്ട് നമുക്ക് ഓരോന്നും ഓരോന്നും നോക്കാം ഡൂം ഡസ്സും നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ പറയേണ്ടത് അത് ടെൻസിലാണോ ഉപയോഗിക്കുന്നത് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പറയേണ്ടത് ശരിയല്ലേ അപ്പോൾ ഡൂം ഡസും എങ്ങനെയാ രണ്ടും പ്രസെൻറ്റൻസിൽ തന്നെയാണ് ഉപയോഗിക്കുക ശരിയല്ലേ പക്ഷേ ഡു എന്ന് പറയുന്നത് പ്ലൂറലിൻ്റെ കൂടെയും ഡസ് എന്ന് പറയുന്നത് എന്താണ് സിംഗുലറിൻ്റെ കൂടെയുമാണ് ഉപയോഗിക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് ഏ എസ് വന്നാൽ സിംഗുലറിൻ്റെ കൂടെയോ ഈ പറയണേ ശരിയല്ലേ സംശയം വരും അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിക്കയും ഇപ്പം രാജുവിൻ്റെ കാര്യം തന്നെ പറയാം നമുക്ക് രാജു സ്വിംസ് എന്നാണോ പറയുക അതോ രാജു സ്വിം എന്നാണോ പറയുക രാജു സ്വിംസ് എന്ന് പറയൂ രാജു സ്വിം എന്ന് പറയുമോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ രാജു സ്വിംസ് എന്നേ പറയൂ ശരിയല്ലേ രാജു സ്വിംസ് ലീല സിങ്സ് അല്ലേ ഷീ സ്പീക്സ് അല്ലേ അപ്പോൾ സിംഗുലറിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും ഈ എസ് ഇടും ഈ എസ് എവിടെ നിന്നാണ് വന്നേന്ന് ആലോചിച്ചിട്ടുണ്ടോ എസ് വന്നത് സ്വിം പ്ലസ് ഡസ് അതിൽ നിന്നാണ് എന്ത് വന്നത് സ്വിംസ് വന്നത് മനസ്സിലായോ സ്വിം പ്ലസ് ഡസ്സിൽ നിന്നാണ് സ്വിംസ് വന്നത് മനസ്സിലായോ അപ്പം ഡു എന്ന് പറയുന്നത് പ്ലൂറലിൻ്റെ കൂടെയും കാരണം എന്താ ഇപ്പം ദേ സ്വിം എന്നെ പറയുള്ളൂ നമ്മൾ ദേ സ്വിംസ് എന്ന് പറയുമോ ഇല്ല ദേ സ്വിം എന്നെ പറയുള്ളൂ പക്ഷേ ഹി സ്വിംസ് എന്ന് പറയും ഈ ഹി വന്നതുകൊണ്ട് ഇവിടെ എസ് വന്നു അതാണ് ഈ ഡസ് ഡസ് കാരണമാണ് ഇവിടെ എസ് വന്നത് മനസ്സിലായോ സ്വിം പ്ലസ് ഡസ്സാണ് സ്വിംസ് അപ്പം ഡുവും ഡസും എന്താണ് പ്രസൻറ്റൻസ് തന്നെയാണ് പക്ഷേ ഡു പ്ലൂറലും ഡസ് ആണ് അപ്പോൾ ഈ ആരാ ഡിഡാര എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ആണ് ഡിഡ് പ്ലൂറൽ ആയിക്കോട്ടെ പ്രസൻ്റ് ആയിക്കോട്ടെ എന്താണെങ്കിലും സോറി പ്ലൂറൽ ആയിക്കോട്ടെ സിംഗുലർ ആയിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും ഇതിൻ്റെ രണ്ടിൻ്റെയും പാസ്റ്റൻസ് ആണ് ഡിഡ് പാസ്റ്റെൻസിലോരണ്ണേ ഉള്ളൂ ിഡ് മാത്രമേ ഉള്ളൂ അല്ലേ ഈ ഒരു ഫാമിലിയും കൂടെ നമ്മൾ പറഞ്ഞിരുന്നു അത് ഹാസ് ഫാമിലിയാണ് ശരിയല്ലേ ഹാസ് ഫാമിലി ആരൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത് ഹാസ് ഉണ്ട് അല്ലേ ഹാസ് എന്ന് പറയുമ്പം അതുപോലെ ഉണ്ട് ഹാവുണ്ട് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹാസും ഹാവും എന്നിൻ്റെ കൂടെ യൂസ് ചെയ്യുക പ്രസൻ ടെൻസിൻ്റെ കൂടെ തന്നെയാണ് യൂസ് ചെയ്യുക പക്ഷേ എന്താ വ്യത്യാസം സിംഗുലർ ആണെങ്കിൽ ഹാസും പ്ലൂറൽ ആണെങ്കിൽ എന്തും Have. ും മനസിലായോ സിംഗുലർ ആണെങ്കിൽ ഹാസും പ്ലൂറൽ ആണെങ്കിൽ ഹാവും ഓക്കെ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസം വരുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ഈ ഹാഡ് ആരാന്ന് നോക്കി ഹാഡെന്ന് പറഞ്ഞാൽ ഇവരുടെ രണ്ട് പേരുടെയും പാസ്റ്റാണ് ആര് ഹാഡ് മനസ്സിലായോ അത് സിംഗുലർ ആയിക്കോട്ടെ പ്ലൂറൽ ആയിക്കോട്ടെ ഹാഡ് ഹാഡാണ് ഓക്കെ ഇനി അടുത്തത് നമ്മൾ ഹാസിൻ്റെയും ഹാവിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഹീ ഹാസ് കം ശരിയല്ലേ ഹീ സിംഗുലർ ആയതുകൊണ്ടല്ലേ നമ്മൾ ഹാസ് ഉപയോഗിച്ചത് അപ്പം ഹാവ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് പറയാം ദേ ഹാവ് കം ഇനി ഞാൻ ചോദിക്കട്ടെ ഐയുടെ കൂടെ എന്ത് വരും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യം ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞില്ലേ അതിതാണ് ഹൈയുടെ കൂടെ നിങ്ങൾ എന്തുപയോഗിക്കും ഹാസ് ഉപയോഗിക്കൂ ഹാവ് ഉപയോഗിക്കൂ ഐ ഹാസ് കം എന്ന് പറയൂ ഐ ഹാവ് കം എന്ന് പറയുമോ ഐ ഹാവ് കം മനസ്സിലായോ ഐ ഹാവ് കം കാരണം ഐ എന്ന് പറയുന്നത് ബഹുമാനാർത്ഥം നമ്മൾ എങ്ങനെയാണത് പ്ലൂറൽ ആയിട്ടാണ് എടുക്കുന്നത് മനസ്സിലായോ സിംഗുലർ അല്ല പ്ലൂറൽ ആണ് ബഹുമാനാർത്ഥം അതിന് പ്ലൂറൽ പൊസിഷൻ ആണ് കൊടുക്കുന്നത് മനസ്സിലായോ അപ്പം ഐ ഹാവ് കം അപ്പം മനസ്സിലായോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ എന്തിലുള്ളത് പ്രൈമറി ഓക്സിലറീസിലുള്ളത് മോഡൽ ഓക്സിലറീസ് നമുക്ക് പിന്നെ പഠിക്കാം ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ചോദിക്കുക ഓക്കെ വീണ്ടും മറ്റൊരു വീഡിയോ ക്ലാസ്സിൽ നമുക്ക് കാണാം താങ്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് സി സി പ്ലസിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക